ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ഇന്നത്തെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുരളി കണ്ട കഥകളി എന്ന പുതിയ യൂണിറ്റാണ് പരിചയപ്പെട്ടത്. കേരളത്തിൻ്റെ തനതു കലയായ കഥകളിയെക്കുറിച്ച് വളരെ വിശദമായി ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതിൻ്റെ കുറച്ച് ഭാഗം ഇന്ന് നമ്മൾ പരിചയപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യുവാനായി തന്ന പ്രവർത്തനങ്ങൾ നോക്കാം. പാഠഭാഗം ഉച്ചാരണശുദ്ധി, ഒഴുക്ക്, ഭാവം എന്നിവ ഉൾക്കൊണ്ട് വായിക്കുക. ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രേഖപ്പെടുത്തുക. പാഠഭാഗത്തെ പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും രേഖപ്പെടുത്തുക. വാദ്യോപകരണങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പട്ടികയിൽ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് ഓരോന്നായി നോക്കാം. പാഠഭാഗം എല്ലാവരും വായിക്കുമല്ലോ. രണ്ടാമത്തെ പ്രവർത്തനം, ചോദ്യങ്ങൾക്കുള്ള ഉത്തരം രേഖപ്പെടുത്തുക. അരങ്ങത്തെ കേളിക്ക് ഏതൊക്കെ വാദ്യോപകരണങ്ങളാണ് ഉപയോഗിച്ചത്? മദ്ദളം, ചേങ്ങില, ഇലത്താളം. കഥകളിയിൽ ഉപയോഗിക്കുന്ന തിരശീലയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? തിരശീലയുടെ നടുവിൽ മനോഹരമായ താമരപ്പൂവ് നെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. തിരശീലയിൽ പലതരം വർണ്ണങ്ങളും വിചിത്ര വേലകളും കാണാൻ കഴിയും. ഇതൊക്കെയാണ് കഥകളിയിലെ തിരശീലയുടെ പ്രത്യേകതകൾ. തോടയത്തിന് ശേഷമുള്ള ചടങ്ങ് ഏതാണ്? ഉത്തരം, വന്ദന ശ്ലോകം. കഥകളിയുടെ ആരംഭത്തിലുള്ള ചടങ്ങുകൾ ഏതെല്ലാം? കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം. അടുത്ത പ്രവർത്തനം പുതിയ പദങ്ങളും അവയുടെ അർത്ഥവും കണ്ടെത്തുക എന്നതാണ്. സദസ്, കാണികൾക്ക് ഇരിക്കുവാനുള്ള സ്ഥലം. രംഗമണ്ഡപം, വേദി അല്ലെങ്കിൽ കലാപരിപാടികൾ അരങ്ങേറുന്ന സ്ഥലം. മുഷിയുക, ക്ഷമകെടുക. മനോഹരം, സുന്ദരം. വർണ്ണങ്ങൾ, നിറങ്ങൾ. മോടി, ഭംഗി. സ്തുതി, ഗുണകീർത്തനം. വിചിത്രം, അത്ഭുതകരം അല്ലെങ്കിൽ മനോഹരം. ധരിപ്പിക്കുക, ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ മനസ്സിലാക്കിപ്പിക്കുക. വിസ്തൃതം, വിശാലം. അനവധി, ധാരാളം അല്ലെങ്കിൽ എണ്ണമറ്റ. ഗായകൻ, പാട്ടുകാരൻ. അടുത്ത പ്രവർത്തനം വാദ്യോപകരണങ്ങളും അവയുടെ പ്രത്യേകതകളും പട്ടികപ്പെടുത്തുവാനാണ്. ചിത്രങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ചിത്രങ്ങൾ ഒട്ടിച്ച് എഴുതുവാനും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ചെണ്ട, കേരളത്തിൻ്റെ തനതായ ഒരു തുകൽ വാദ്യോപകരണമാണ് ചെണ്ട. ഒരു അസുരവാദ്യം എന്നാണ് അറിയപ്പെടുന്നത്. മദ്ദളം, പല മേളപ്രയോഗങ്ങളിലും സവിശേഷമായ സ്ഥാനം അലങ്കരിക്കുന്ന ഒരു വാദ്യമാണ് മദ്ദളം. കേളി, മദ്ദളക്കേളി, പഞ്ചവാദ്യം, കഥകളി, കൃഷ്ണനാട്ടം തുടങ്ങിയ പല കലാരൂപങ്ങൾക്കും ഒഴിച്ചുകൂടാനാവാത്ത ഒരു വാദ്യമാണ് മദ്ദളം. ചേങ്ങില, ഒരു കേരളീയ വാദ്യോപകരണം. വൃത്താകൃതിയിലുള്ള ഈ വാദ്യം ഓടുകൊണ്ടാണ് നിർമ്മിക്കുന്നത്. കൊട്ടുന്നത് കോലുപയോഗിച്ചാണ്. ഇലത്താളം, കേരളത്തിൻ്റെ തനതായ ഒരു വാദ്യോപകരണമാണ് ഇലത്താളം അഥവാ കൈമണി. ഓടുകൊണ്ട് വൃത്താകൃതിയിൽ വാർത്തുണ്ടാക്കുന്ന ഒരുതരം ഘനവാദ്യമാണ് ഇത്. ഇടയ്ക്ക, കേരളത്തിലെ ഒരു പരമ്പരാഗത മേളവാദ്യമാണ് ഇത്. ഒരു തുകൽവാദ്യമാണ്. കരിങ്ങാലി, രക്തചന്ദനം, വരിക്കപ്ലാവിൻ്റെ കാതൽ എന്നിവയിൽ നിന്നാണ് ഇതിനുള്ള തടി കണ്ടെത്തുന്നത്. ശംഖ്, കഥകളി പോലെയുള്ള കലാരൂപങ്ങളിലും വാദ്യമേളങ്ങളിലും അനുഷ്ഠാനങ്ങളുടെ ഭാഗമായുമൊക്കെ ഉപയോഗിക്കുന്ന വാദ്യമാണ് ശംഖ്. ഹൈന്ദവാചാരപ്രകാരം പല മംഗളകർമ്മങ്ങളും തുടങ്ങുന്നത് ശംഖ് വിളിയിലൂടെയാണ്. കൊമ്പ്, ഇതൊരു സുഷിരവാദ്യമാണ്. ഓട് എന്ന ലോഹം ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. പഞ്ചവാദ്യത്തിലെ പ്രധാന വാദ്യങ്ങളിലൊന്നാണിത്. കഥകളിയിൽ ഉപയോഗിക്കുന്നില്ല. ഇത്രയും പ്രവർത്തനങ്ങളാണ് ഇന്ന് നമുക്ക് ചെയ്യുവാനായി തന്നത്. പ്രവർത്തനങ്ങൾ എല്ലാവരും വേഗം ചെയ്യുക. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപാട് കുട്ടികൾ ഹായ് പറയണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവരാരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സ്വീറ്റി, ഷിബു, മുനീർ, എൻ കെ. കുട്ടിയുടെ പേരാണോ എന്നറിയില്ല, മെയിൽ ഐ ഡി ആണെന്നാണ് തോന്നുന്നത്. ഹായ് പറയുമ്പോൾ കുട്ടികളുടെ പേര് കൂടി ഉൾപ്പെടുത്തുക. അടുത്തത് കൃതിക കെ, മോക്ഷ, രജിത രാജി, നിത, മുഹമ്മദ് റിഷാദ്, ആയിഷ, ഹസ്ന, സുമയ്യ സലാം, നെൽവ, നിവേദിത, നിഹ, ചന്ദന, മുബാറിഷ, കിരൺ, ലിയ മറിയം, ഗിരീഷ് ബി കെ, ദേവദത്ത്, അക്ഷയ, ഗിരീഷ്, അതും കുട്ടിയുടെ പേരല്ല, ഇമെയിൽ ഐ ഡി ആണെന്നാണ് തോന്നുന്നത്, സുജിഷ, ശിവന്യ, അനുഷ്ക, ഹഫ്മിത, പൊന്നു, അല്ലു സഹൻ, ഷീജ, അമൃത, അന്ന, മോക്ഷ. ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കുക. അടുത്ത ദിവസം നിങ്ങളുടെ പേര് കൂടി ഉൾപ്പെടുത്താം.
അപ്പോൾ എനിക്ക് ഹായ് തരുന്ന കുട്ടികൾക്കും ക്ലാസ് കണ്ട് കമൻറ്റുകൾ രേഖപ്പെടുത്തുന്ന കുട്ടികൾക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. ഒപ്പം ഏവർക്കും ഒരു ബിഗ് ഹായ്.